1980 ജൂലൈ 31-നാണ് മുഹമ്മദ് റഫിയുടെ വിയോഗ വാർത്ത ഞെട്ടലോടെ ലോകം കേട്ടത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അതുല്യ പ്രതിമ റഫിയുടെ ശബ്ദമാധുര്യം ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റഫിയുടെ കടുത്ത ആരാധകനായിരുന്നു അനശ്വര ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യൻ. ബാന്ദ്രയിലെ റഫി മനസ്സിലെത്തി മടങ്ങുമ്പോൾ പറഞ്ഞ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് എസ് പി വിട പറയുന്നത്. റഫിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് വേൾഡ് ഓഫ് മുഹമ്മദ് റഫി വെൽഫെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റി വെങ്കിടാചലം. പിന്നെ ആരൊക്കെ വന്നിട്ടുള്ളത്? നമ്മുടെ എസ് പി ബി സർ, അദ്ദേഹത്തിന് ഇവിടെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഈ റൂമിൽ തന്നെ വന്ന് ഇവിടെ രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടി ഞാൻ താഴത്ത് പോകുമ്പോൾ റഫി സാറിന്റെ കാല് അപ്പൊ ചോദിച്ചു കാല് കാലം. അപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ഈവനിംഗ് മാം, ഇത് എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെ ചോദിക്കാൻ ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ പ്രോമിസ് ചെയ്യില്ല. എന്നിട്ട് ഇവര് സമ്മതിച്ചു. പിന്നെ അതുപോലെ ജയേന്ദ്രൻ ചേട്ടന് ടൈ കൊടുത്തില്ല, അതെങ്ങനെയായിരുന്നു? ഒരു രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ഇതുമാതിരി എസ് പി ബി മാരി പ്ലീസ് ഗിവ് മീ വൺ ഹാൻഡ്കർച്ചീഫ് ഓഫ് ഐ ഗോൾഡ്. ഞാൻ ഒന്ന് പുറവേ സാറോട് ചോദിച്ചു ഈ ഗിവ് മീ ദാറ്റ് ടൈ. ചേട്ടന് പറഞ്ഞെന്ന് വെച്ചാല് റഫി സാബിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് താങ്കൾ വന്നത്. 42 കൊല്ലം കഴിഞ്ഞിട്ടും 885 റഫി ഫാൻ ക്ലബ് ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ ആർക്കും ഇല്ല. അങ്ങ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങിനോടുള്ള താല്പര്യം. ഒന്നാമത്തെ കാര്യം ഫുഡിനോടുള്ള ആർത്തി. നല്ല ഭക്ഷണം കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കും. റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു അഞ്ചാറ് ചിൽഡ് കൊക്കക്കോല കുടിച്ചിട്ട് പോകാം. തണുപ്പ് തണുപ്പ് സെക്കൻഡ് നല്ലോണം ഡ്രസ് ചെയ്യും. റഫി സാബിന് 1966 പത്മശ്രീ, അന്ന് പത്മശ്രീക്കൊക്കെ വലിയ വില ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാല് ഈ റഫി സാബിന് എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന് ഒരു നാഷണൽ അവാർഡ് കൊടുത്തത് ഇപ്പോഴും പിടികിട്ടുന്നത്? ദാസേട്ടന് 3 തവണ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് റഫി സാബിന്. അതോ ഞാൻ ചോദിച്ചു ക്യാ ഹുവ എന്നാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? റഫി സാബിന് മുൻപും ഒരാളില്ല, അദ്ദേഹത്തിന് ശേഷം ഒരു സൂര്യൻ ഒരു ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ എല്ലാവരും പ്രണമിക്കുന്നു.